ചേട്ടാ എന്നെ കൂടെ കാണിക്കോ? എടീ സിനിമയൊന്നുമല്ല, നിന്നോടെ കാണിക്കാം. ചേട്ടൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ലോറി ഓടിക്കാൻ ആഗ്രഹമുണ്ടല്ലേ? ഓ ആഗ്രഹമുണ്ടേ. നമ്മളൊരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും നടത്തി തരുമെന്ന് വിചാരിച്ച് നടത്തി തന്നില്ലല്ലേ. ചിലപ്പോൾ രാംകുമാർ അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചിലപ്പോൾ സമ്മതിക്കും. രാംകുമാർ അങ്കിളിൻ്റെ അടുത്താ നടക്കൂ? നേരെ ചെന്നങ്ങ് ചോദിക്കല്ലേ. ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കൂ? എൻ്റെ ഐഡിയ കൊള്ളാം. ഇനിയിപ്പോൾ എന്തായാലും അത് മാത്രമായിട്ട് ബാക്കി വെക്കണേ, എന്തിന് അത് കൂടെ അങ്ങ് ചോദിച്ചേക്കാം അല്ലേ. ദിയ ചേച്ചി എവിടെ? ദിയ ചേച്ചി അകത്തുണ്ട്. നല്ല കാര്യം, നീ ചെന്ന് അതിൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് ചോദിച്ചിട്ട് വരാം. ഞാനും കൂടെ വട്ടെ. ഓ വാ, എന്നാലും ഐഡിയ പറഞ്ഞു തന്നല്ലേ. ആ പ്രചോദാ, ആ 4 ഫയലില്ലേ അത് താൻ ഇങ്ങോട്ട് അയക്കടോ. ഞാൻ ഇവിടെ നിന്ന് ഒപ്പിട്ട് അയക്കാം. ഞാൻ എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. അപ്പോൾ ഏത് മീറ്റിങ്ങാ? അത് ഞാൻ നേരിട്ട് ഹാൻഡിൽ ചെയ്തോളാം, നീ സംസാരിക്കണ്ട. വേണ്ട വേണ്ട, അതിൽ ഹാൻഡിൽ ചെയ്യും. ഓക്കെ ഫൈൻ. എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല, ചുമ്മാ വന്ന്. നിങ്ങളിപ്പോ ഇപ്പൊ ഒന്നുള്ള കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇവിടെ സംസാരിക്കാം. എന്നാ അന്ന് ഇരിക്കും. പറ. അല്ല അങ്കിളേ, ഞാനിങ്ങനെ ഇരുന്ന് പാറുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സംസാരിച്ച കൂട്ടത്തില് ഞാൻ പറഞ്ഞ് നമ്മുടെ റാംകോറങ്ങൾ ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ടല്ലോ, പക്ഷേ അവർക്ക് എന്തുകൊണ്ടൊരു വണ്ടിയുടെ ഡീലർഷിപ്പ് ഇല്ല? വണ്ടിയുടെ ഡീലർഷിപ്പ് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ട് ഉണ്ടായില്ല. അത് മാത്രമല്ല, ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് തന്നെ വലിയ റിസ്ക്കാണ്. അതിനിടയ്ക്ക് ഡീലർഷിപ്പ് ആ നടക്കൂല ഉണ്ണിക്കുട്ട. നല്ല എന്താ പറയുക, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് മാത്രമല്ല നല്ല ശ്രദ്ധയും വേണം. ആ പിന്നെ സത്യം പറഞ്ഞാൽ ഈ ഡീലർഷിപ്പിനെ കുറിച്ച് ആലോചിക്കാതല്ല, ഒരു കാലത്ത് ആലോചിച്ചിരുന്നു, പിന്നെ ആലോചിച്ച് സമയം പോയി, എനിക്ക് മടിയും പിടിച്ചു. അപ്പോൾ വേണ്ട വെച്ച് ഞങ്ങളെ സമയം ഇപ്പോഴും പോയിട്ടില്ല. നമുക്കൊരു ഡീലർഷിപ്പ് തുടങ്ങിയാലേ? എങ്ങനെ എങ്ങനെ നമുക്കാ? കൊള്ളാലോ. എന്തിട്ട് ഞങ്ങളെ, എനിക്ക് പ്രായം കുറവായോണ്ടാണോ? ഞാൻ കളിയാക്കിയതൊന്നും അല്ല, ആശയമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമ്മൾ 2 ബ്രാഞ്ച് ദുബായിൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ആ തിരക്കിനിടയിൽ ഇനി അത് പറ്റുന്നു തോന്നുന്നില്ല ഇപ്പോൾ. ആ അങ്ങനെയാണെങ്കിൽ ശരി ഞങ്ങളെ. അല്ല എന്താ നിൻ്റെ ശരിക്കുള്ള ആവശ്യം? അയ്യോ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലായി? നീ ചുറ്റി കളിക്കല്ല ഉണ്ണിക്കുട്ടാ, നിനക്ക് ചോദിക്കാനുള്ളത് അങ്ങോട്ട് നേരിട്ട് ചോദിക്കേ. ചേട്ടന് ലോറി ഓടിക്കണം. ലോറിയാ? കൊള്ളാലോ, വലിയ വലിയ ആഗ്രഹമാണല്ലോ. ഉണ്ണിക്കുട്ടാ അതിന് ലൈസൻസ് ഇതാ? അയ്യോ ആൻറ്റി എനിക്ക് 18 ആയിട്ടില്ല, 16 ആയിട്ടുള്ളൂ. ആ ബെസ്റ്റ്, ലൈസൻസും ഇല്ലാണ്ട് വണ്ടി ഓട്ടാനാ കേസാവും കുട്ടി. അല്ലെങ്കിലേ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. സോറി ഉണ്ണിക്കുട്ടാ, ഇക്കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. 18 കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. റാം 18 കഴിഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കാൻ പറ്റുമോ? ലൈസൻസ് എടുക്കണം, ഹെവി ലൈസൻസ് എടുക്കണം, എന്നാലല്ലേ വലിയ വലിയ ലോറി പോലത്തെ വണ്ടികളൊക്കെ ഓടിക്കാൻ പറ്റൂ. അയ്യോ അപ്പം പിന്നെ കുറേ നാളെ പിടിക്കൂലേ? പിന്നല്ലാതെ, അതിനു മുമ്പ് ഓടിച്ചാൽ ഗ്യാസ് ആവൂലേ? ഇതിനാണോ മോൻ ഡീലർഷിപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്? അയ്യോ അതുകൊണ്ടൊന്നും അല്ല ആൻറ്റി. അല്ല നിങ്ങൾക്ക് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു ട്രയൽ റൺ പോലെ എന്തെങ്കിലും എനിക്ക് ഓടിക്കാമല്ലോ. അതായത് ടെസ്റ്റ് റൈഡ് ഇല്ല, ടെസ്റ്റ് ഡ്രൈവ്. മോനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണ്ടേ, വയസ്സ് തികയണ്ടേ? ഓ അങ്കിളെ. ആ റാം ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വന്നുകൊണ്ടതിന് പാർട്ട്ണർഷിപ്പ് ഡീലർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യം എന്താ അറിയാവോ? മുതലാളിയുടെ അധികാരത്തിൽ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാല്ലോ, അവിടെ പ്രശ്നമില്ലല്ലോ. ലൈസൻസ് ഇല്ലാണ്ട് ഓടിച്ചാലേ കേസാവും, അകത്താവും നമ്മൾ. ചെറിയ ബുദ്ധിയൊന്നുമല്ല, കാഞ്ഞ ബുദ്ധിയാ. ആരുടെ ബുദ്ധി? വാർക്കൂട്ടിയാ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്യും ഉണ്ണിക്കുട്ടാ, ഈ വയസ്സിൽ ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യം ചോദിക്ക്, ഞാൻ സഹായിച്ചു തരാം. 18 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പം ആലോചിക്കാം. ഓക്കെ ഓക്കെ അങ്കിളെ, പോട്ടാ. ഓ ശരി. ഒരു കാര്യമില്ല, നിന്റെ വാക്കം കേട്ട് വരവും ചെയ്ത് നാണം കെടുത്താനായിട്ട് ഇവിടെ മാത്രം നാണം കെട്ടാ പോരായിരുന്നടി. പാവം, ചെറിയ ആഗ്രഹം.